നമസ്കാരം. ഇന്ന് ഒക്ടോബർ 7-ാം തീയതി. ഇസ്രായേൽ മാത്രമല്ല, ലോകം മുഴുവൻ ഒരു നിമിഷം സ്തംഭിച്ച ദിവസമായിരുന്നു 2023 ഒക്ടോബർ 7-ാം തീയതി. ഇന്ന് ഒരു വർഷം തികയുകയാണ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചിട്ട്. ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു പുലർച്ചെയായിരുന്നു പലസ്തീന്റെ സംഘടനയായിട്ടുള്ള ഹമാസ് ഇസ്രായേലിലേക്ക് 5000-ത്തോളം റോക്കറ്റുകൾ വിക്ഷേപിച്ചുകൊണ്ട് ഇസ്രായേൽ അതിർത്തികളിലൂടെ നുഴഞ്ഞു കയറിയത്. അന്ന് അവർ കണ്ണിൽ കണ്ടവരെയെല്ലാം തന്നെ വെടിവെച്ചിട്ടു. ഏകദേശം 1000-ത്തോളം ആളുകളാണ് അന്ന് ആ രാത്രി അവിടെ കൊല്ലപ്പെട്ടത്. മാത്രമല്ല 250-ത്തോളം അധികം ആളുകളെ അവർ അവിടുന്ന് ബന്ദികളാക്കി കൊണ്ടുപോയി. അതിൽ പകുതിയോളം ആളുകളെ അവർ തിരിച്ചേൽപ്പിച്ചു. അതിൽ കുറെ ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളും അതിനിടയിൽ വരുന്നുണ്ടായിരുന്നു. ഈ ഒരു യുദ്ധം തുടങ്ങിയിട്ട് അതായത് 365 ദിവസം പിന്നിടുമ്പോഴും ഇപ്പോഴും പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല. മാത്രമല്ല ഇപ്പോൾ ആ യുദ്ധത്തിലോട്ട്, ആദ്യം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആയിരുന്നു ആരംഭിച്ചിരുന്നത്, ഇപ്പോൾ ആ യുദ്ധത്തിലോട്ട് കൂടുതൽ സംഘടനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹിസ്ബുള്ളയുണ്ട്, അതുപോലെ ഹൂത്തികളുണ്ട്. ഇപ്പോൾ ഇറാൻ എന്ന വമ്പൻ രാജ്യവുമായി ഇസ്രായേൽ ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്നുള്ള ഒരു വക്കിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പോ സാർ, 365 ദിവസമായി ഇസ്രായേലിനും ഹമാസിനും അതുപോലെ തന്നെ ഈ ഒരു ശത്രു രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട്. ഈ ഇസ്രായേലിന്റെ ചാരക്കണ്ണുകളെ ഒക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഹമാസ് കയറി വന്നത് ഏതാണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പശ്ചിമേഷ്യയിലെ ഗതി പ്രവചിക്കുക അസാധ്യമാണെന്നാണ് പറയുന്നത്. കാരണം അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ എത്ര പേരുമായിട്ട് ഇവരിങ്ങനെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ എല്ലാം എച്ചിലാണ് തുടങ്ങുന്നത് കേട്ടോ. ഹമാസ് എച്ച് അല്ലെ, ഹിസ്ബുള്ള ഹൂതികൾ. അപ്പൊ ആ എച്ച് പരമ്പരയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവര് ഈ ഇസ്രായേൽ പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് കാണുന്നത്. അതില് ഒന്ന്, ഈ സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ, ഇറാൻ എന്നിവരുടെ വിട്ടുവീഴ്ചയും വീണ്ടു വിചാരമില്ലാത്ത നിലപാടുകൾ, അതാണ് ഇവരെ കൂടുതൽ പ്രകോപിതരാക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ട്, അതിർവരമ്പുകൾ ഒക്കെ തന്നെ ലംഘിക്കപ്പെട്ടു. അത് അതിലൂടെ ഉണ്ടായിരിക്കുന്ന ഒരു പക. ഇപ്പൊ എല്ലാവരും അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടാണ് കടന്നിരിക്കുന്നത്. ഇപ്പൊ ലെബനിലേക്കൊക്കെ തന്നെ ഇസ്രായേൽ കടന്നു കയറിയിരിക്കുകയും അവിടെ അവരുടെ ഉള്ളിൽ പാർത്തിരുന്ന ഹിസ്ബുള്ളയുടെ തലവന്മാരെയൊക്കെ വധിക്കുകയും ഒക്കെ ചെയ്തു. ഇപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള അവരുടെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് അതാണ്, ഈ ഹിസ്ബുള്ളയുടെ തലവനെ, എല്ലാവരുടെയും തലവന്മാര്, നേതൃത്വത്തെ മുഴുവൻ പിന്നെ വധിച്ചുകൊണ്ടാണ് ഇവർ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത കുറവാണെന്ന് വേണേ പറയാം. ഇപ്പൊ ഞാൻ ചോദിച്ചിട്ടെ, യു എൻ എന്തിടപെട്ടു? ഒരിടപെടലും ഉണ്ടായില്ലെന്നുള്ളതാണ്. മുമ്പ് അങ്ങനെയല്ല, ഒരു യുദ്ധമുണ്ടാകുന്ന സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അരക്ഷിതാവസ്ഥ ഉണ്ടാകുമ്പോൾ യു എന്നിന്റെ ഒരിടപെടൽ എന്ന് പറയുന്നത് വളരെ പ്രധാനമായിരുന്നു. അതിലേക്കായിരിക്കും ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഇത് ഇവിടെ യു എൻ ഇപ്പോൾ നിഷ്പ്രഭമായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്ത് ചെയ്തു? ഒരു കാര്യവും ചെയ്തില്ല. പക്ഷേ ഇറാൻ ഇപ്പോഴും ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് നമ്മൾ പറയുമ്പോൾ യുദ്ധലക്ഷ്യങ്ങൾ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. ഹമാസിനെ ഇല്ലാതാക്കുവാനോ പിന്നെ ബന്ദികളെ മോചിപ്പിക്കുവാനോ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ രാജ്യത്തിന്റെ സമാധാനം നിലനിർത്താനും സാധിച്ചിട്ടില്ല. ഇപ്പൊ ഹമാസിനെ ഇല്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കത്തില്ല. ഇപ്പൊ 20 ലക്ഷം ആൾക്കാരെ മുഴുവൻ വധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണ്, പറ്റത്തില്ല. അതുപോലെ ബന്ദികളെ മോചിപ്പിച്ച മുഴുവനായിട്ട് ബന്ദികളിൽ ഇനി എത്ര പേരുണ്ട് എന്നുള്ളത് അറിയത്തില്ല. അപ്പൊ പിന്നെയും അരക്ഷിതാവസ്ഥ കൂടുകയാണ്, ഇസ്രായേലിന്റെ പകയും കൂടുകയാണ്. അതുകൊണ്ടാണ് ഇന്നേ ദിവസം ലോകം മുഴുവൻ വളരെ ശ്രദ്ധയോടുകൂടി ഇങ്ങനെ നിന്നത്, എന്തും സംഭവിക്കാം എന്ന് കരുതി. പക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ, നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഇസ്രായേൽ ഏത് തരത്തിലായിരിക്കും കയറി ഇടപെടുക എന്നുള്ള അറിയത്തില്ല. കാരണം അവരുടെ ഇന്റലിജൻസ് ശക്തി വളരെ കൂടുതലാണ്. അതിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഈ ഹമാസ് കയറിയത്. ഹമാസ് അത് ഇവർക്കൊരു ക്ഷീണമായി. അതൊരു ശനിയാഴ്ചയായി, കാരണം അവരുടെ ഒരു ആലസ്യത്തിൽ നിൽക്കുന്ന ദിവസമാണ് ശനിയാഴ്ച. അപ്പം അവരുടെ തലേ ദിവസത്തെ വിശേഷം ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ആലസ്യത്തിൽ നിൽക്കുമ്പോഴാണ് പുലർച്ചെ 6:30 ഈ സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് പല ദിക്കുകളിൽ നിന്ന് ആക്രമിക്കപ്പെട്ട ഇസ്രായേലാണ്.
പല ദിക്കുകളിൽ നിന്നാണ് ഇപ്പൊ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം ഇസ്രായേലിനെ ആക്രമിക്കുകയല്ലേ, ഹിസ്ബുള്ളയും ഹൂതികളും ഇറാനും ഒക്കെ. അപ്പൊ ഇവരെയൊക്കെ തന്നെ ഇസ്രായേല് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, അമേരിക്കയുടെ സ്ഥിതി എന്താ? അമേരിക്ക ഇപ്പോൾ ഒന്ന് നിഷ്പ്രഭരായി മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. പണ്ട് അങ്ങനെയല്ല, ഒരു യുദ്ധത്തിനകത്ത് അമേരിക്ക ഇടപെടുമ്പോൾ സംഗതിയുടെ ഗൗരവം മാറുകയും ചെയ്യും. പക്ഷെ അമേരിക്ക നിഷ്പ്രഭമായി വരുമ്പോൾ ഇവിടെ റഷ്യയും ചൈനയും ഒക്കെ അവിടങ്ങളിൽ എതിർ ശക്തികളുടെ കൂടെ ചേരുകയും അവിടം വളരെ ശക്തമായി തീരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മാത്രല്ല സാർ, ഇന്നിപ്പോ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ഇസ്രായേൽ ഈ പറയുന്ന പോലെ ഏത് രീതിയിലായിരിക്കും അവിടെ തിരിച്ചടിക്കുക എന്നുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒക്ടോബർ 7-ലേക്കാണോ ഇനി അവർ ആ ഒരു തിരിച്ചടി വെച്ചിരിക്കുന്നത് എന്നുള്ളതായിരുന്നു. പക്ഷെ ഇന്ന് കാര്യമായ രീതിയിൽ പറയത്തക്ക രീതിയിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ ബെയ്റൂട്ടിലൊക്കെ തുടർന്ന് വരുന്ന കരയാക്രമണം അതുപോലെ തന്നെ ഉണ്ട്. വലിയ രീതിയിൽ തന്നെയാണ് അവിടെ കഴിഞ്ഞ ദിവസം രാത്രിയും അതുപോലെ തന്നെ ഇന്ന് പുലർച്ചെയൊക്കെ ആയിട്ട് വ്യോമാക്രമണവും കരയാക്രമണവും എല്ലാം ഒരേ സമയം തന്നെ നടക്കുന്നുണ്ട്. ഒരുപാട് ഏകദേശം 200-നടുത്ത് ഹിസ്ബുള്ള കേന്ദ്രങ്ങളെല്ലാം തകർത്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് സാർ. അതാണ് കാര്യം എന്ന് പറഞ്ഞാല്, ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ച എന്താ, ഇതിനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള, പലരും പറഞ്ഞു എണ്ണപ്പാടം തകർത്തുകളി അവരുടെ ആണവ കേന്ദ്രത്തിലേക്കാണ് നോട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഈ രണ്ട് കാര്യങ്ങളാണ്, അത്തരത്തിലുള്ള വാർത്തകളാണ് പലയിടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു വന്നത്. അതെന്തെങ്കിലും സംഭവിക്കുമെന്നാണ് കരുതിയത്. പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ മറ്റു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു ഒരു പക ഈ ഇസ്രായേലിന്റെ എതിരാളികൾക്ക് നിൽക്കാൻ കാരണമെന്ന് പറയുന്നതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഗാസയിലെ 40,000-ൽ പരം പേരുടെ ജീവനാണ് എടുത്തത്. 40,000-ൽ പരം, ആ കണക്ക് കൂടാനേ സാധ്യതയുള്ളൂ. പിന്നെ ഹമാസ് ഹിസ്ബുള്ള നേതൃത്വം, അതായത് അവരുടെ അമരക്കാരെ മുഴുവൻ കൊലപ്പെടുത്തി. 3, ലെബനിലേക്കുള്ള കടന്നുകയറ്റം. പിന്നെ 4, ഇറാനൊക്കെ ഇതിൽ ഇറാൻ ഇതിനകത്തൊക്കെ ഇടപെടുകയും ഒക്കെ ചെയ്തു, ഇറാൻ ഉണ്ടായ നാണക്കേട്. ഇതെല്ലാം പകയുടെ കനലുകളാണ്. അതുകൊണ്ടാണ് ഇറാൻ എന്ത് ചെയ്തത്, അവരുടെ മേൽ സമ്മർദ്ദം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു 1,081 മിസൈലുകൾ അങ്ങോട്ടേക്ക് ഇസ്രായേലിലേക്ക് വിട്ടത്. അതിന് പകരമായിട്ട് അവർ കൊടുക്കുകയൊക്കെ ചെയ്തു. ലെബനനിൽ കടന്നുകയറ്റം ഇപ്പോഴും രൂക്ഷമാണ്, അത് നടക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് പലായനം ഉണ്ടായി, എത്രയോ പേര് വീടുകൾ ഒഴിയുകയും ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ സാർ, ഇന്ന് അവിടെ ഈ ഒരു അന്ന് ഈ ഒരു ആക്രമണം നടന്ന സ്ഥലത്ത് നിന്ന് ആളുകൾ വന്നിട്ടുണ്ട് അവിടെ ഓർമ്മകൾ പങ്കിടാനും മറ്റുമായിട്ട്. ഇന്ന് അവിടെ വലിയ പരിപാടികളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെ ഇന്ന് അവിടെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ ഒരു ഹമാസ് അന്ന് ഒക്ടോബർ 7-ാം തീയതി ആക്രമണം നടത്തിയ സമയത്ത്, അല്ലെങ്കിൽ അതിനുശേഷം അവർ ആക്രമണം ഇങ്ങോട്ട് വന്ന സമയത്ത് അവർ കൊണ്ടുവന്നിട്ടുള്ള അവരുടെ പല പിക്കപ്പ് വാനുകൾ, അതുപോലെ തന്നെ ടാങ്കുകള്, മിസൈലുകള്, റോക്കറ്റുകള്, തോക്കുകള്, അതുപോലെ തന്നെ അവരുടെ ഈ ഒരു ജാക്കറ്റ്, ഈ ഒരു യുദ്ധത്തിന്റെ സമയത്ത് ഇടുന്ന ജാക്കറ്റും എല്ലാം തന്നെ ഇന്ന് അവിടെ ഇസ്രായേൽ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അത് എന്താണ്, അത് അതുകൊണ്ട് എന്താണ് നെതന്യാഹു ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യം. ആരുടെ വസ്തുക്കൾ? അപ്പൊ ഇതെല്ലാം തങ്ങൾ പിടിച്ചെടുത്തു എന്നുള്ളത് കാണിക്കുകയാണ്. ഹമാസിനെ മുഴുവൻ തങ്ങൾ കീഴ്പ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതാണല്ലോ അതിനകത്ത് അർത്ഥമാക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെ മുഴുവൻ കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ കീഴ്പ്പെടുത്തുക എന്നുള്ളതായിരുന്നു അവരുടേത്. കാരണം അവർക്ക് ഈ ഇസ്രായേലൊക്കെ എന്നും യുദ്ധത്തിന്റെ ഒരു നാടാണല്ലോ, പശ്ചിമേഷ്യ എന്നും പിന്നെ വെടിയൊച്ച കേൾക്കുന്ന നാടാണ്. അപ്പൊ അവിടെ നിന്ന് ഇവർക്ക് ഇങ്ങനെയുള്ള ക്ഷീണം ഉണ്ടായി കഴിഞ്ഞപ്പോൾ കിട്ടിയ ഇതിന് പകരം വീട്ടണം. ആ പകരം വീട്ടലിലാണ് അവരിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പല വഴികളിലൂടെ പലരുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെയിൻ പ്രധാനമായിട്ട് അവരുടെ അജണ്ട എന്ന് പറയുന്നത് ആരെ, ഹമാസാണ്. അപ്പോൾ ഹമാസിനെ ഞങ്ങൾ എല്ലാം തീർത്തിരിക്കുന്നു, ഇതാ പിടിച്ചെടുത്തതെല്ലാം ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിച്ചിരിക്കുക. ഇതിപ്പോ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? മറ്റു രാജ്യങ്ങളിലെ മാധ്യമ പ്രവർത്തകരെ, അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലെ പ്രതിനിധികൾ, പല പ്രതിനിധികൾ, ഓരോ വിഭാഗത്തിലും ജോലി ചെയ്യുന്ന പ്രതിനിധികൾ, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. ആ അവിടെയുള്ള ഇസ്രായേലിലുള്ള ആളുകൾക്ക് അത് കാണാനുള്ള അനുമതിയില്ല. മറ്റു രാജ്യങ്ങളിലെ വാർത്തയാകും. ഇസ്രായേലിന്റെ നാണക്കേട് മാറിക്കിട്ടി എന്നുള്ളതാണ്. പക്ഷേ മറു സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പകയുടെ കനലുകൾ പിന്നെ കിടക്കുകയാണ്. അത് എപ്പോ വേണമെങ്കിലും ആളിക്കത്താം. ആ ആളിക്കത്തിയതിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ കണ്ടത്. ഇറാൻ നേരത്തെ പറഞ്ഞ ആ 181 മിസൈലുകൾ വിട്ടത്, ഇനിയും ഇത്
ആവർത്തിക്കാം. ഇറാൻ എടുത്ത് പറഞ്ഞു എനിക്ക് യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇസ്രായേലും പറഞ്ഞില്ലേ നമുക്ക് സ്വതന്ത്രരായി മുമ്പോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞില്ലേ? എന്നിട്ട് ഇസ്രായേലും കയറി അറ്റാക്ക് ചെയ്തില്ലേ? ലെബനിൽ കയറി പിന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? അവിടെ ഉള്ളവരെ മുഴുവൻ പിന്നെ കൂട്ടപ്പലായനത്തിന് വിധേയരാക്കിയില്ലേ? അപ്പോൾ പിന്നെ നമ്മൾ ഏത് തരത്തിൽ ആരെയാണ് വിശ്വസിക്കുക? അതുകൊണ്ട് അതാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത്, പശ്ചിമേഷ്യയിലെ ഗതി പ്രവചിക്കുക അസാധ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് തുടർന്നു കൊണ്ടുപോകും. ഒരുപക്ഷെ കുറെ നാളുകൾ കഴിയുമ്പോൾ ഇപ്പൊ റഷ്യയിലും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം നടക്കുന്നുണ്ടല്ലോ, പക്ഷെ അയഞ്ഞു അയന്ന് പറഞ്ഞതുപോലെ ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോകും. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് യു എന്റെയും ഒക്കെ ഇടപെടൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുപോലെ സാർ ഞാൻ ഒരു കാര്യം പറയാം, ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അടക്കം ഇസ്രായേലിനെതിരെയാണെന്ന് വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്, ഇത് നിർത്തണം എന്നുള്ള രീതിയിൽ അവർ വളരെ മാരകമായ ആക്രമണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ നിർത്തണം, അതായത് യു എൻ പറയുന്ന പോലെ തന്നെയുള്ള ഒരു നിലപാടാണ് ഈ കോടതി അടക്കം. എന്നിട്ട് അവരെ കൊണ്ട് പോലും പിടിച്ചു നിർത്താനായിട്ട് സാധിച്ചിട്ടില്ല ഇസ്രായേലിന്. അതുകൊണ്ടാണ് ഈ ചില വിദേശകാര്യ വിദഗ്ധർ പറയുന്നത് ഈ ഇസ്രായേലിന് യുദ്ധം നിർത്താൻ ആഗ്രഹമില്ല, നടക്കത്തില്ല, അവർക്ക് താല്പര്യമില്ല. കാരണം പ്രത്യേകിച്ച് നെതന്യാഹുവിന്, കാരണം അന്താരാഷ്ട്ര കോടതിയുടെ വിചാരണയിൽ വരാം, പിടികൂടും. അപ്പോൾ നെതന്യാഹുവിന് എന്തായിരിക്കും സംഭവിക്കുക എന്നറിയത്തില്ല. ഇത് നമ്മളിത് പറയുമ്പോൾ നമുക്കെതിരായി പലരും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും, പക്ഷെ ഇത് മറ്റ് വിദേശകാര്യ വിദഗ്ധർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ യുദ്ധം ഇതിങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്നത്. ഇത്രത്തോളം പേര് ഗാസയിൽ 40,000 ജീവനാണ് എടുത്തിട്ടുള്ളത്. ഗാസ എന്ന് പറയുന്ന സ്ഥലം ഇനി ഒരു പുനർനിർമ്മിക്കാൻ പോലും പറ്റാത്ത തരത്തിലായി തീർന്നിരിക്കുകയാണ്. അപ്പൊ സാർ ഇനി ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ എന്തായിരിക്കും, ഇതിനൊക്കെ ഒരു യുദ്ധത്തിനൊക്കെ ഒരു അറുതി വരുത്തുവാനായിട്ട് എന്തായിരിക്കും ഇനി ഒരു പരിഹാരം, അല്ലെങ്കിൽ അതിന് ഏത് രീതിയിലൊക്കെ നടത്തേണ്ടി വരും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട്? അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ യു എന്റെ ഒക്കെ ഇടപെടലോടുകൂടിയുള്ള ചർച്ചയും കാര്യങ്ങളും ഒക്കെ വന്നെങ്കിൽ മാത്രമേ ഇതിനകത്ത് നടക്കുകയുള്ളൂ. ഇപ്പം നമ്മുടെ രാജ്യം ഒക്കെ ഇതിനകത്ത് ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നരേന്ദ്രമോദി ഒക്കെ നെതന്യാഹുവിനെ വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം എന്നും അവരുടെ കൂടെ നിൽക്കുന്ന അമേരിക്ക അവരുടെ വാക്കുകളൊക്കെ പോലും ഇപ്പോൾ ഒന്നും അല്ലാതായി തീർന്നിരിക്കുകയാണ്. അമേരിക്ക നിഷ്പ്രഭമായി തീരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഏതായാലും ആ ഒരു ഒക്ടോബർ 7 ഉണ്ടായിട്ടുള്ള ആ ഒരു കറുത്ത ദിനം, അവരതിന് ഒരിക്കലും ഇനി ഒരിക്കലും ഇസ്രായേലിലോട്ട് അത് ഉണ്ടാവില്ല, അവർക്ക് ഇനി അത്തരത്തിലൊരു അനുഭവം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള മുന്നേറ്റങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ജൂതരെ സംബന്ധിച്ചിടത്തോളം അവർ കാലങ്ങളായിട്ട് സാർ ഈ പീഡനങ്ങളും കാര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒക്ടോബർ 7 വലിയ സംഭവവികാസങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് വിചാരിച്ച് ഇനി വരും നാളുകളിൽ ഇസ്രായേലിൽ നിന്ന് ഒന്നും ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് ഇസ്രായേലിന്റെ കാര്യങ്ങൾ പ്രവചിക്കാൻ സാധ്യമല്ല. അപ്പൊ അവർക്ക് ഇനിയും അവർക്ക് ഇത്തരത്തിലുള്ള പീഡനങ്ങളും അതുപോലെ തന്നെ ആക്രമണങ്ങളും യുദ്ധങ്ങളും ആയിട്ട് ഇനി അവർക്ക് പറ്റില്ല. അപ്പോൾ എന്തായാലും ഇനിയൊരു യുദ്ധം എന്ന് അവസാനിക്കും എന്നുള്ളത് ആർക്കും പറയാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷെ ഇനിയൊരു ഒക്ടോബർ 7 ആവർത്തിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടെ രാജ്യത്ത് അത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകില്ല, അതിനുള്ള പോരാട്ടമാണ് അവരിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് എന്ന് അവസാനിക്കും, അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ അവസാനിക്കും എന്നുള്ളത് ഒരു ചോദ്യമായി തന്നെ തുടരുകയാണ്. Thank you.